നടുറോഡിൽ കിടന്ന് തമ്മിലടിക്കുന്നത് പോരാഞ്ഞിട്ടാണ് നിയമസഭയിലെ നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രകടനം. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗശേഷവും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നടപടികൾ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് അംഗങ്ങളുടെ ശ്രമം. ഇതേ തുടർന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അടക്കം വാക്കൌട്ട് പ്രസംഗത്തിനുള്ള അവസരം നഷ്ടമായി. അൻവർ സാദത്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്. ആലുവയിൽ കുട്ടിയെ പീഡിപ്പിച്ചത് അടക്കമുള്ള സംഭവത്തിൽ പ്രതികളെ അന്നു തന്നെ പിടികൂടാൻ കഴിഞ്ഞെന്നും കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും ഇത്തരം സംഭവങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സതിയമ്മ എന്ന സ്ത്രീയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന സതീശന്റെ പരാമർശം ഭരണപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കി. വസ്തുത സഭയെ അറിയിക്കാൻ എഴുന്നേറ്റ മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് അവസരം നൽകാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. തുടർന്ന് വാക്കൌട്ട് ചെയ്യുന്നതിനായി അറിയിച്ച് വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിച്ചു. പിന്നീട് സംസാരിക്കാൻ എഴുന്നേറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് അവസരം നൽകി. വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും പുതുപ്പള്ളിയിൽ ഉണ്ടായത് ആൾമാറാട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ സമയമാണ് കോൺഗ്രസ് അംഗങ്ങൾ തിരിച്ചെത്തി നടുത്തളത്തിലടക്കം ഇറങ്ങി ബഹളമുണ്ടാക്കിയത്. വാക്കൌട്ട് പ്രഖ്യാപിച്ചവർ ഇറങ്ങിപ്പോകണമെന്നും പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കരുതെന്നും സ്പീക്കർ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടാക്കിയില്ല. ബഹളം തുടർന്നതോടെ വാക്കൌട്ട് പ്രസംഗം നടക്കാതെ കുഞ്ഞാലിക്കുട്ടിയും ലീഗ് അംഗങ്ങളും ഇറങ്ങിപ്പോയതോടെയാണ് കോൺഗ്രസ് അംഗങ്ങളും മടങ്ങിയത്. അല്ലെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആർക്കാണെങ്കിലും അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതേ ബുദ്ധിമുട്ടാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരിക്കുന്നത്. എവിടെ എങ്ങനെ പ്രശ്നം സൃഷ്ടിക്കാം എന്നതാണ് ഇക്കൂട്ടർ ഓരോ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോളാർ വിഷയം പോലും വലിച്ചിഴച്ചു കൊണ്ടുവന്നില്ലേ? ഇതെല്ലാം കോൺഗ്രസുകാർ ചെയ്യുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയും ഇടതുപക്ഷത്തെ താഴെ ഇറക്കണം, എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് അധികാരത്തിൽ വരണം. പക്ഷേ ആദ്യം മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ഇവർ നേതാക്കന്മാർ തന്നെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് പോരെ ആ മോഹമെന്നേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ.